പ്രസംഗ വേദിയിൽ 70 വർഷം തികച്ചതിന്റെ നിറവിലാണ് മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ ഡി ബാബു പോൾ. പ്രസംഗത്തിന്റെ 70-ാം വാർഷിക ദിനത്തിൽ ഐക്യരാഷ്ട്രസഭാ ദിനത്തെക്കുറിച്ചായിരുന്നു പ്രഭാഷണം. കല്ലൂർ IMA ഹാളിൽ ലയൻസ് ക്ലബ്ബ് സംഘടിപ്പിച്ച ഐക്യരാഷ്ട്ര ദിനാചരണമായിരുന്നു വേദി. മുഖ്യ അതിഥി ഡോക്ടർ ഡി ബാബു പോൾ. പ്രസംഗം തുടങ്ങിയിട്ട് 70 വർഷം പൂർത്തിയാകുന്ന കാര്യം പ്രഭാഷകൻ പങ്കുവച്ചപ്പോൾ സദസ് ആ ചരിത്ര നിമിഷത്തിന് സാക്ഷിയായി. 1946 ഒക്ടോബർ മാസം 24-ാം തീയതി അന്ന് 5.5 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഞാൻ ആദ്യമായി ഒരു പ്രസംഗം പറഞ്ഞത്. ഇന്ന് അതിൻ്റെ 70-ാം വാർഷികമാണ്. പ്രസംഗവേദിയിലേക്ക് കൈപിടിച്ച് നടത്തിയ കുര്യൻ സാറിനും അറിവേകിയ മാതാപിതാക്കന്മാർക്കും അദ്ദേഹം സ്നേഹാഞ്ജലി അർപ്പിച്ചു. മാർത്തോമാ സഭയിലെ ഗിവർഗീസ് മാർ തിയഡോഷ്യസ് തിരുമേനി തനിക്ക് നൽകിയ അംഗീകാരത്തെക്കുറിച്ചും ബാബു പോൾ വാചാലനായി. എൻ്റെ റേഞ്ച് ഇഞ്ചിക്കൃഷി മുതൽ ഇന്റർനെറ്റ് വരെയാണ് എന്ന്. അത് കഴിഞ്ഞ് പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, തിരുമേനി ബ്രഹ്മചാരി ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. മറ്റൊരാളായിരുന്നുവെങ്കിൽ കുന്തുരുക്കം മുതൽ കുടുംബാസൂത്രണം വരെ എന്നും പറയാമായിരുന്നു എന്ന്. 70 വർഷം കൊണ്ട് 7,000 പ്രസംഗം നടത്താനായി. ഇംഗ്ലീഷിലും മലയാളത്തിലുമായി ശരാശരി 40 മണിക്കൂറിനിടെ ഒരു പ്രസംഗം വീതം. ഈ വർഷം ഇതുവരെ 180 വേദികളിൽ പ്രഭാഷണം നടത്തിയതായും ബാബു പോൾ പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.